സോഫ്റ്റ് ഉപ്പുമാവ്, അതേസമയം നല്ല ടേസ്റ്റിയും. അങ്ങനെ ഒരു ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് റവയൊന്ന് വറുത്തെടുക്കണം. നമുക്കിപ്പം പാക്കറ്റിൽ കിട്ടുന്നത് വറുത്ത റവയാണെങ്കിലും നമ്മൾ അതൊന്നുകൂടെ ഒന്ന് വറുത്തെടുക്കണം. ഇനി ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് വറുത്ത് കൊടുക്കാം. തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പാത്രത്തിനോട് മുട്ടിയിരിക്കുന്ന ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിപ്പോൾ റവ മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാനിത് ഓഫ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഓഫ് ചെയ്തിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ആ പാത്രത്തോട് മുട്ടിയിരിക്കുന്ന ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണേ. ഞാൻ ആ റവ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഈ സെയിം പാനിലോട്ട് തന്നെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ ഇപ്പം പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനെപ്പോഴും ഉപ്പുമാവിന് നെയ്യാണ് പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ചൂടായ ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. കുരുമുളക് രണ്ടായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു അഞ്ചെട്ട് കാഷ്നട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇത് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ വേണ്ടത് പച്ചമുളക്. ഞാനിവിടെ രണ്ട് പച്ചമുളക് വട്ടത്തിൽ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കണം. എരിവ് കുറവ് മതിയെങ്കിൽ ഒരു പച്ചമുളക് ഇട്ടാൽ മതി. സവോള ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുകയാണ്. ഈ സവോളയൊന്നും ബ്രൗൺ നിറമാകണ്ട, ഒന്നും വാടി ഒന്ന് വെന്ത് വന്നാൽ മതി. സവോള വാടി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഒരു ക്യാരറ്റിൻ്റെ പകുതി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് തേങ്ങ വേണമെന്നുള്ളവർക്ക് ഈ അവസരത്തിൽ രണ്ടോ മൂന്നോ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനത് ഇടുന്നില്ല. ഇനി നമുക്ക് ചേർക്കാനുള്ളത് വെള്ളമാണ്. അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുന്നതും പ്രധാനമാണ്. കുഴഞ്ഞ ഉപ്പുമാവിനാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം, അതായത് ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കണം. അത്രയും അങ്ങ് കുഴയണ്ട, എന്നാൽ അത്യാവശ്യം കുഴവ് വേണം. എന്നാൽ പൊടിയായിട്ട് കിടക്കുകയും വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നേ മുക്കാൽ കപ്പ്, അതായത് ഒരു കപ്പിന് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഇരിക്കുന്നത്. നമ്മൾ ഒരു കപ്പ് റവയാണ് എടുത്തത്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ വെള്ളം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളൊന്ന് ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഉപ്പ് എത്രയുണ്ടെന്ന്. അതനുസരിച്ച് ഉപ്പ് പോരെങ്കിൽ ഈ വെള്ളത്തിലോട്ട് തന്നെ ഉപ്പിട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഉപ്പൊന്ന് നോക്കുകയാണ്. അപ്പോൾ ഈ വെള്ളത്തിന് പാകത്തിന് ഉപ്പായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. അതുപോലെ തന്നെ ഈ വെള്ളത്തിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഉപ്പുമാവിന് നല്ല മയവും രുചിയും ഒന്നുകൂടെ കൂടും, നല്ല മയം ഉണ്ടാകും. അതിനുവേണ്ടിയാണ് ഈ നെയ്യ് ചേർക്കുന്നത്. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരിക്കലും ഈ വെള്ളം തിളയ്ക്കുന്ന ഉടനെ നമ്മൾ റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്. അതായത് ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും ഈ വെള്ളം ഒന്ന് കുറഞ്ഞ തീയിലൊന്ന് തിളയ്ക്കണം. ഇതിപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം. നമ്മളിത് കുറേശ്ശെ റവ ഇട്ട് കൊടുക്കണം. എന്നിട്ട് പെട്ടെന്ന് ഇളക്കി ഇളക്കി എടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട കിട്ടും. അതുപോലെ ഈ അവസരത്തിൽ നമ്മൾ തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് തെറിച്ച് നമ്മുടെ മുഖത്തൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. ഇതിപ്പം നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഈ തവിയിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ പുറത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു നാലഞ്ച് മിനിറ്റോളം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി ഇത് തുറക്കാം. അപ്പം ഉപ്പുമാവൊക്കെ നന്നായിട്ട് കുക്കായി, അതിൻ്റെ അകത്തുനിന്ന് ആവിയൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണോളം പഞ്ചസാര, ഒരുപാട് വേണ്ട, മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഒരു കാൽ ടീസ്പൂണോളം പഞ്ചസാര ഇതിൻ്റെ പുറത്തോട്ടൊന്ന്
നമുക്കൊന്ന് വിതറിയിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കട്ടയൊന്നുമില്ലാതെ നല്ല പൊടിയായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി ഇങ്ങനെ കുഴഞ്ഞ പരുവത്തിന് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അധികം ഇളക്കാതെ നമുക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാം. എപ്പോഴും ഉപ്പുമാവ് ചൂടോടെ ഉപയോഗിക്കണം, അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ടുള്ള, കട്ട കെട്ടാത്ത ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്. ഇത് പാചകം പഠിച്ച് വരുന്ന കുട്ടികൾക്കും ബാച്ചിലേഴ്സിനൊക്കെ ഒരു പ്രയോജനമാകുമെങ്കിൽ അത് വളരെ സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ഗുഡ് ബൈ.